75-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിലാണ് രാജ്യം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ രേഖപ്പെടുത്താതെ പോയതോ വിസ്മൃതിയിലായതോ ആയ ഒട്ടേറെ സമരങ്ങളുണ്ട്. പറയാതെ പോയ ആ ചരിത്രങ്ങളിലേക്ക് ഒരു പുനർയാത്ര നടത്തുകയാണ് 24 സാഭിമാനം സ്വാതന്ത്ര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഇടമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ച ഉളിയത്ത് കടവും ഖാദി പ്രസ്ഥാനത്തിന് കരുത്തുപകർന്ന മണ്ണും ഗാന്ധിജിയുടെ ചിതാഭസ്മം കാത്തുസൂക്ഷിക്കുന്ന ഇടവും എല്ലാം ചേർന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുവർണഭൂമിയായി പയ്യന്നൂർ മാറി. ഉളിയത്ത് കടവ് കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന ഇടം. കണ്ണൂർ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് ഗാന്ധിജിയുടെ ഉപ്പുകുറുക്കിയുള്ള നിയമലംഘന സമരത്തിന്റെ തുടർച്ചയായിരുന്നു അത്. 1920 തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കനലേറ്റുവാങ്ങിയ പയ്യന്നൂരിൽ 1930 ഏപ്രിൽ 23 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചത്. 1930 മാർച്ച് 9 അന്ന് വടകരയിൽ ചേർന്ന KPCC യോഗമാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തുടർച്ച പയ്യന്നൂരിലും ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചത്. വാഴുക ഭാരത സമുദായം എന്ന ബ്രിട്ടീഷ് വിരുദ്ധ ഗാനം പാടി കെ കേളപ്പൻ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ, മൊയ്യാരത്ത് ശങ്കരൻ, കൃഷ്ണപിള്ള തുടങ്ങിയ പോരാളികൾ നയിച്ച ജാഥ പ്രയാണം തുടങ്ങി. മൊയ്യാരത്ത് കുഞ്ഞിശങ്കരമേനോൻ, P കുമാരൻ, CH ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് വഴിയോരങ്ങളിൽ വരവേൽപ്പൊരുക്കി. 1930 ഏപ്രിൽ 22 ജാഥ പയ്യന്നൂരിലെത്തി. പിറ്റേന്ന് ജാഥ ഉളിയത്ത് കടവിലേക്ക് നീങ്ങി. മുദ്രാവാക്യം വിളിയും ദേശീയഗാനങ്ങളും അലയടിച്ച അന്തരീക്ഷത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ സാക്ഷി നിർത്തി ധീരദേശാഭിമാനികൾ ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചു. അങ്ങനെ ചരിത്രത്താളുകളിൽ ഉളിയത്ത് കടവിനെ രേഖപ്പെടുത്തി. ഗാന്ധി 6-ാം തീയതി ഉപ്പുകുറുക്കി, പിന്നെ ഗാന്ധിയെ കുറെ കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത്. ഗാന്ധി അന്ന് പ്രഖ്യാപിച്ചു ഇതിൻ്റെ പ്രത്യാഘാതം നേരിടാൻ തയ്യാറുള്ള എല്ലാവർക്കും ഇന്ന് ഇനി അങ്ങോളം ഉപ്പ് നിയമം ലംഘിക്കാം. ഇത് നമ്മുടെ ഒരു സൂചന സത്യാഗ്രഹമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം കരുത്തുപകർന്നു. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കാനായി 1934 ജനുവരി 12 പയ്യന്നൂരിലെത്തിയ ഗാന്ധിജി ഫണ്ടിലേക്ക് ലഭിച്ച സ്വർണം ലേലം ചെയ്തപ്പോൾ ലേലക്കാരനെ അനുകരിച്ചു മലയാളം പറഞ്ഞതും അപ്പുക്കുട്ട പൊതുവാൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തിരുനാവായയിൽ നിമഞ്ജനം ചെയ്യാനായി കെ കേളപ്പൻ കൊണ്ടുവന്ന ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൽ നിന്നും സ്വാമി ആനന്ദതീർത്ഥനെത്തിച്ച ഒരു നുള്ള ചിതാഭസ്മം സ്ഥാപിച്ച കുടീരവും ആശ്രമ വിദ്യാലയമുറ്റത്ത് ഗാന്ധിജി നട്ട മാവും പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയമുറ്റത്ത് ഇപ്പോഴും കാണാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഖാദി പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന മണ്ണായും പയ്യന്നൂർ മാറി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ധീരരക്തസാക്ഷികൾക്കും പോരാളികൾക്കും 24 ആദരം.